നമുക്ക് തെലങ്കാനയിലെ രാഷ്ട്രീയം കൂടി പരിശോധിക്കാം. കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നോക്കൂ, ഈ തെലങ്കാനയിലും കർണാടക മോഡൽ തന്നെ നടപ്പാക്കാനാണ് തീരുമാനം. ഡി കെ ശിവകുമാറേക്ക് അങ്ങോട്ടേക്ക് വരുന്നു തെരഞ്ഞെടുപ്പ് നയിക്കാൻ ഡി കെ ശിവകുമാർ ആയിരിക്കാം എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ബി ആർ എസും ബി ജെ പിയും ഇതിനെ നോക്കിക്കാണുന്നത്? നിലവിലത്തെ ഒരു രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എന്താണ് തെലങ്കാനയിലെ ഒരു സാഹചര്യം? തെലങ്കാനയിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം കോൺഗ്രസ് ഇത്രയ്ക്ക് തയ്യാറെടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഏറ്റവും പ്രധാനം അവരുടെ ഒരു പ്രചാരണത്തിൻ്റെ മുദ്രാവാക്യം തന്നെ തെലങ്കാനയുടെ അമ്മ സോണിയാഗാന്ധി, തെലങ്കാന സംസ്ഥാനം നൽകിയ രൂപീകരിക്കുന്നതിന് നിർണായക പങ്കുവച്ച സോണിയാഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു മുദ്രാവാക്യമാണ് പ്രധാനമായും കോൺഗ്രസ് അവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കഴിഞ്ഞ രണ്ട് തവണയും തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ടി ആർ എസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി ആർ എസ് ഭരണത്തിൽ ഏറിയത്. നിലവിലത്തെ അവസ്ഥ നോക്കിയാൽ 118 119 മണ്ഡലങ്ങളിൽ 88 ഈ ബി ആർ എസ് ആണ്, 18 മാത്രമാണ് കോൺഗ്രസ് ഉള്ളത്. ഏതായാലും ഇത്തവണ സ്ഥിതി വ്യത്യാസപ്പെടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി ഹൈദരാബാദിൽ ചേർന്നിരുന്നു, വമ്പിച്ച പ്രചാരണങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടക മോഡലിൽ 5 വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ വോട്ടുകൾ കയ്യിലെടുക്കുന്നതിന് വേണ്ടി 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, അതുപോലെ 2000 രൂപ പ്രതിമാസ വേതനം തുടങ്ങി കർണാടകയിൽ പ്രഖ്യാപിച്ച് പയറ്റി തെളിഞ്ഞ ആ സൗജന്യ വാഗ്ദാനങ്ങൾ അതുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ കോൺഗ്രസിനകത്ത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടി പി സി സി അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മറുവശത്ത് ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ തോതിൽ ഭരണവിരുദ്ധ വികാരത്തെ കാര്യമായി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിനെ ജനക്ഷേമ പദ്ധതികൾ മുൻനിർത്തി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവസാന നിമിഷങ്ങളിൽ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ആ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളുമായി അതെല്ലാം തന്നെ ഇത്തവണയും തുണയ്ക്കും എന്നുള്ളതാണ് ബി ആർ എസിൻ്റെ പ്രതീക്ഷ. ബി ജെ പി തുടക്കത്തിൽ വലിയ തോതിൽ അവിടെ പ്രചണ്ഡ പ്രചാരണമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ പഴയ ബി ജെ പിക്കാരും മറ്റ് പാർട്ടികളിൽ നിന്ന് കാലുമാറി വന്ന നേതാക്കളും തമ്മിലുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത് പുനഃസംഘടന കൊണ്ടുവന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു ചിട്ടയായ പ്രവർത്തനത്തിലേക്ക് പോകുന്നു.